ഷിൻമൂസ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുനാരങ്ങ കൊണ്ട് സദ്യ സ്റ്റൈലിൽ ഒരടിപൊളി നാരങ്ങാക്കറിയുടെ റെസിപ്പിയായിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ 3 ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നാരങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അതിൻ്റെ കൂടെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പുളി കുതിർത്തതാണ്. പുളി നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല, നാരങ്ങക്ക് ഓൾറെഡി പുളി ഉണ്ടാകും. ഇനി ആദ്യം നമുക്ക് നാരങ്ങയൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം നാരങ്ങ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ സദ്യക്കൊക്കെ നാരങ്ങാക്കറി ഉണ്ടാക്കാൻ കരിനാരങ്ങയാണ് എടുക്കാറ്. പക്ഷേ കരിനാരങ്ങ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. ആ സമയത്തൊക്കെ ചെറുനാരങ്ങ വെച്ച് നമുക്ക് നാരങ്ങാക്കറി ഉണ്ടാക്കാവുന്നതാണ്. 3-4 ചെറുനാരങ്ങ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നാരങ്ങാക്കറി ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ചവർപ്പൊക്കെ ഒന്ന് മാറി വരാനാണ് നമ്മളിതുപോലെ വാട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ നാരങ്ങ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മാത്രമേ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുളക് പൊടിയൊന്നും കട്ടയൊന്നും കൂടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഒന്നിത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങാക്കറിയൊക്കെ നമ്മൾ മൺപാത്രങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടാൻ നല്ലത്. ഒന്ന് തിളച്ച് വന്ന ശേഷം അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. എൻ്റെ ഫേവറേറ്റ് ഡിഷ് കൂടിയാണിത്. ഇത് നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ കുറുകി വന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂ. നല്ല മധുരവും കയ്പ്പും പുളിയും ചേർന്ന ഒരു ടേസ്റ്റ്. അങ്ങനെ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുകും ഉലുവയും വറ്റൽ മുളകും കൂടി വറുത്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.